ആംഗുലർ മലയാളം ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 15 ഫോംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോംസ് എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാവർക്കും അറിയായിരിക്കും. ഫോംസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇൻപുട്ട് എൻ്റർ ചെയ്യും, ദെൻ ആ ചെയ്യുന്ന ഇൻപുട്ടിനെ നോർമലി സെർവറിലൂടെ സബ്മിറ്റ് ചെയ്യാനുള്ള യൂസാണ് നോർമലി HTML ഫോംസിലുണ്ടാവുക. അപ്പോൾ ആംഗുലാർ ഫോംസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആംഗുലാർ ഫോംസിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നോക്കാം. ഓക്കെ, ആംഗുലാർ ആൻഡ് ഫോംസ്. ഇതൊരു ഫോമിന് എക്സാമ്പിളാണ്. ഇത് നോർമലി ഒന്നുമില്ല, നോർമൽ HTML കോഡാണ്. ഇതിൽ ആംഗുലാർ സ്പെസിഫിക് ആയിട്ട് ഇതിലൊന്നുമില്ല, നോർമൽ HTML. അതായത് നെയിം, അഡ്രസ്സ്, ഇമെയിൽ എന്നുള്ള മൂന്ന് ലേബലും ആ മൂന്ന് വാല്യൂസ് യൂസേഴ്സിന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള മൂന്ന് ഇൻപുട്ട് ബോക്സും ഉണ്ട്. ഓക്കെ, ദെൻ ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. നോർമലി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ, ഐ മീൻ ഈ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എക്സാക്ട് ലൈക്ക് ദിസ്, ഇതുപോലെ ആയിരിക്കും നോർമലി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ബട്ടൺ ഇൻക്ലൂഡഡ് അല്ല, ബട്ട് ഓൾമോസ്റ്റ് ഇതുപോലുള്ള ഔട്ട്പുട്ടാണ് ഇതിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഫോമായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംഗുലാറിൻ്റെ കേസിൽ വരുമ്പോൾ ആംഗുലാറിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഇതിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂസിന് റിട്രീവ് ചെയ്യുക, പിന്നെ അതുപോലെ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് നോക്കുക. വാലിഡ് മീൻസ്, അതായത് ഇപ്പോൾ ഇമെയിൽ വാലിഡ് ആണോ, അതുപോലെ യൂസർ നെയിം, നെയിം യൂസർ നെയിം ആണെങ്കിൽ യൂസർ നെയിം വാലിഡ് ആണോ, ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൽ ആംഗുലാറിൻ്റെ കേസിലുള്ള ഡ്യൂട്ടി വരിക. അപ്പോൾ ആംഗുലാർ ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന വാലിഡേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുക ടൈപ്പ് സ്ക്രിപ്റ്റിലാണ്. ഓക്കെ, നമ്മളൊരു ആംഗുലറിൻ്റെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഉടനെ തന്നെ അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ട് വരും. അത് ലൈക്ക് ദിസ്, ഇതുപോലെ ആയിരിക്കും നോർമലി ക്രിയേറ്റ് ആയിട്ട് വരിക. അതായത് ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടി കോംപ്ലക്സ് ഒബ്ജക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ആയിട്ട് വരിക. പക്ഷേ ഇതിൽ അതിലുള്ള വാല്യൂ അതുപോലെ വാലിഡ് ഈ രണ്ട് ഫീൽഡ് മാത്രമായിട്ട് എടുത്ത് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ കോഡിൽ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. നെയിം, ഇമെയിൽ, അഡ്രസ്സ്, അതായത് ഇതിലെ ഇൻപുട്ടിന് കൊടുത്ത നെയിംസ്, നെയിമുണ്ട്, ഇമെയിൽ ഉണ്ട്, ദെൻ അഡ്രസ്സ് ഉണ്ട്. ഈ മൂന്നും അതിന് കറസ്പോണ്ടിങ് നമ്മൾ എന്താണ് വാല്യൂ എൻ്റർ ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ റെപ്രസെൻറ്റേഷനിൽ വരിക. ഓക്കെ, ഇനി എങ്ങനെയാണ് എക്സാക്ട്ലി ഇത് കോഡിൽ കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് നോർമലി ആംഗുലാർ ഫോംസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടു അപ്രോച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ടെംപ്ലേറ്റ് ഡ്രിവൺ അപ്രോച്ചും ദെൻ റിയാക്റ്റീവ് അപ്രോച്ചും. അതിൽ ടെംപ്ലേറ്റ് ഡ്രിവൺ അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫോമിനെ സെറ്റപ്പ് ചെയ്യുന്നത് അത് HTML തന്നെയാണ്, അതായത് ടെംപ്ലേറ്റിൻ്റെ പാർട്ടിൽ തന്നെയാണ് ഫോമിനെ സെറ്റപ്പ് ചെയ്യുക. ആംഗുലാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫോം ഒബ്ജക്റ്റിനെ ഡോമെന്ന് ഇൻഫേഴ്സ് ചെയ്യും, അങ്ങനെയാണ് നോർമലി ക്രിയേറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് അതായത് സ്ട്രക്ചറെല്ലാം ആംഗുലാർ ഓട്ടോമാറ്റിക്കലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്നുകൂടി സിമ്പിൾ ആൻഡ് ഈസി വേ ആണ്. ദെൻ നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് റിയാക്റ്റീവ് അപ്രോച്ചാണ്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോമിൻ്റെ സ്ട്രക്ചറെല്ലാം മാനുവലി നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡിൽ ഫോം എങ്ങനെ വേണമെന്നുള്ളതെല്ലാം ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡിൽ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യും, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോം ടെംപ്ലേറ്റിൽ കൊടുക്കും. ഇത് രണ്ടും തമ്മിൽ മാനുവലി കണക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് റിയാക്റ്റീവ് ഫോം അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്റ്റീവ് ഫോം അപ്രോച്ചിൽ നമ്മൾ തന്നെ സ്ട്രക്ചർ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനൊന്നുകൂടി കൂടുതൽ കൺട്രോളും കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ, ഇതാണ് രണ്ടുതരം അപ്രോച്ച്. ഇനി ഈ രണ്ട് തരം അപ്രോച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ രണ്ട് അപ്രോച്ച് യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഓക്കെ, ഇത് ഒരു നോർമൽ ഫോമാണ്. ഇതിൻ്റെ ഈ ഒരു ഫോം കാണുന്നത് ഇന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് ഇതാണ്. ആപ്പ് കമ്പോണൻ്റോട് HTML ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെയിം, ഇമെയില്, പാസ്വേഡ്, അഡ്രസ്സ്, ദെൻ അതുപോലെ ഒരു സൈൻ ഇൻ എന്നുള്ള ഒരു ബട്ടണും. ഓക്കെ, ഇതാണ് ഈ ഫോം. ഓക്കെ, ഇനി ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഫോം എന്നുള്ള ടാഗിൽ നോക്കിയാൽ കാണാം ഇതിന് ആക്ഷൻ ആട്രിബ്യൂട്ടോ അതുപോലെ തന്നെ മെത്തേഡ് ആട്രിബ്യൂട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് സെർവറിലോട്ടൊന്നും സബ്മിറ്റ് ആവുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ആംഗുലാർ നോർമലി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ആംഗുലാറാണ് ഈ ഫോമിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സബ്മിറ്റ് ഒന്നുമില്ല, കാരണം നമ്മളിവിടെ ആട്രിബ്യൂട്ട് ഒന്നും കൊടുത്തിട്ടില്ല. മീൻ ആക്ഷൻ ആട്രിബ്യൂട്ടും മെത്തേഡ് ആട്രിബ്യൂട്ടും ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റീഫ്രഷ് ബട്ടൺ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും സബ്മിറ്റ് ആവുന്നില്ല. ഇനി എങ്ങനെയാണ് ഈ ടെംപ്ലേറ്റ് ഡ്രിവൺ അപ്രോച്ചിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലി ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഫോംസിന് ക്രിയേറ്റ് ആയി വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം ഫോംസ് നമ്മൾ ആംഗുലാറിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആപ്പ് മൊഡ്യൂളിൽ വന്നിട്ട് ഫോംസ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോഴാണ് ഫോംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷണാലിറ്റീസും
അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ആപ്പ് മൊഡ്യൂളിൽ വന്നിട്ട് ഇമ്പോർട്ട്സിൽ നെക്സ്റ്റ് ഫോംസ് മൊഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ടർ ഫ്രോം ഇതാണ് അതിൻ്റെ പാത്ത് angular/forms. ഇത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫോംസിൻ്റെ എല്ലാ ഫംഗ്ഷണാലിറ്റീസും എല്ലാം സപ്പോർട്ട് ആവുള്ളൂ. ഓക്കെ, ഫോംസ് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു ആംഗുലാർ ഈ ടെംപ്ലേറ്റ് ഡ്രിവൺ അപ്രോച്ചിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഐ മീൻ എല്ലാം ഓട്ടോമാറ്റിക്കലി എല്ലാം ടെംപ്ലേറ്റിൽ തന്നെ ആംഗുലാറാണ് എല്ലാം സെറ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ടെംപ്ലേറ്റിൽ മാത്രം ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഈ ഈ സമയത്ത് തന്നെ ഐ മീൻ ഫോംസിനെ ഓട്ടോമാറ്റിക്കലി ഒരു ജാവാസ്ക്രിപ്റ്റ് റെപ്രസെൻറ്റേഷനെ ആംഗുലാർ ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഒരു കാര്യം ആംഗുലാർ തനിയെ ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഉള്ളതെന്നുള്ളത് ആംഗുലാർ തനിയെ ഡിറ്റക്റ്റ് ചെയ്യില്ല. അതായത് ഈ ഫോംസിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഉള്ളതെന്നുള്ളത് ആംഗുലാർ തന്നെ ഡിറ്റക്റ്റ് ചെയ്യില്ല. അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഇൻപുട്ട് നമുക്ക് ഫോംസിൽ ആവശ്യം ഉണ്ടാവില്ല. ഐ മീൻ അതിൻ്റെ വാല്യൂ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ യു ഐയിൽ ജസ്റ്റ് കാണിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഇൻപുട്ടുകളാണ് ജാവാസ്ക്രിപ്റ്റ് റെപ്രസെൻറ്റേഷനിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിലെ ഇൻപുട്ടുകൾ ഓരോന്നും രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിനാദ്യം ജസ്റ്റ് സ്ട്രക്ചറൈസ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്റ്റീവ് ഉണ്ട്, നെയിംഡ് എൻ ജി മോഡൽ എന്നുള്ള ഡയറക്റ്റീവ്. ഈ എൻ ജി മോഡൽ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ ടു വേ ഡാറ്റ ബൈൻഡിങ്ങിൽ. ഓക്കെ, ഈ ടു വേ ഡാറ്റ ബൈൻഡിൽ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ജസ്റ്റ് പാരാന്തീസിസ് പോലെയാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ ഈ ഒരു കേസിൽ വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഈ ഒരു ഇത് വേണ്ട, സ്ക്വയർ ബ്രാക്കറ്റും പാരാന്തീസിസും വേണ്ട. ഇതാണ് ഇങ്ങനെ ഈ എൻ ജി മോഡൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊരു കൺട്രോളായിട്ട് രജിസ്റ്റർ ചെയ്യും. അതായത് ഈ ഫോമിൻ്റെ കീഴിലൊരു കൺട്രോളായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ ഇതിനൊരു നെയിം വേണം. അതായത് ഈ കൺട്രോൾ മീൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നെയിം, ആ നെയിം എന്നുള്ളത് നെയിം എന്നുള്ള ആട്രിബ്യൂട്ടിലും സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ഞാൻ ഇതിന് നെയിം എന്നുള്ള ആട്രിബ്യൂട്ടിൽ ജസ്റ്റ് നെയിം ഒന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതേ സംഭവം തന്നെ എല്ലാ കൺട്രോളിലും നമുക്കിതുപോലെ സ്പെസിഫൈ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഇതുപോലെയുള്ള ഇമെയിൽ കൺട്രോളും എല്ലാം നമുക്കിതുപോലെ തന്നെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് എൻ ജി മോഡൽ കൊടുത്തു, ദെൻ അതുപോലെ ഇമെയിൽ, ദെൻ നെക്സ്റ്റ് പാസ്വേഡ്, അതും ഇതുപോലെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എൻ ജി മോഡൽ പാസ്വേഡ്, ഓക്കെ, അതുപോലെ നെക്സ്റ്റ് അഡ്രസ്, അഡ്രസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കൺട്രോൾസും നമ്മൾ എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ ഫോംസിൻ്റെ കീഴിലുള്ള എല്ലാ കൺട്രോൾസും രജിസ്റ്റർ ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് റെപ്രസെൻറ്റേഷൻ കിട്ടണം. ഇതിന് സബ്മിറ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ നമ്മൾ സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഫോമിൻ്റെ സബ്മിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നോർമലി നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, നമ്മളൊരു ഫംഗ്ഷനെ ഓട്ടോമാറ്റിക് ട്രിഗർ ചെയ്യും, നമ്മൾ ഫോമിൻ്റെ സബ്മിറ്റ്. അതുപോലെ ആംഗുലറിൽ ഒരു ഇവൻ്റ് ഉണ്ട് എൻ ജി സബ്മിറ്റ്. ഓക്കെ, ഈ എൻ ജി സബ്മിറ്റ് എന്ന് പറഞ്ഞ ഇവൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഓൺ സബ്മിറ്റ് നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള അത് നോക്കാം. ബട്ട് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെത്തേഡ് കാളാവുന്നില്ല നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ഫോം ഈസ് സബ്മിറ്റഡ്, ഫോം ഈസ് സബ്മിറ്റഡ് എന്നുള്ള വാല്യൂ ഞാനിവിടെ കൺസോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോം ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ കൺസോൾ വരുന്നില്ല എന്നുള്ളത് നോക്കാം. ഫോം ഈ സബ്മിറ്റഡ്, അപ്പോൾ ഫോം സബ്മിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഓൺ സബ്മിറ്റ് എന്നുള്ള വേരിയബിളിലോട്ട് ഫോം സബ്മിറ്റ് ആവുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് വേണം, നമുക്ക് ഇതിൻ്റെ വാല്യൂസിനെല്ലാം പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് റെഫറൻസ് വേരിയബിൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഫോം എന്നുള്ള എഫ് എന്നുള്ള പേരിൽ ഒരു ടെംപ്ലേറ്റ് റെഫറൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ എഫ് ഞാൻ ഇതിൻ്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തു. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എഫ് എടുത്തു. ഈ എഫിൻ്റെ ടൈം എന്താണ്, HTML ഫോം എലമെൻ്റ് ആണ്, ഫോം എലമെൻ്റ്. ഓക്കെ, ഇനി എഫിനെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കൺസോൾ ചെയ്തു. ഓക്കെ, ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ ഫോമിന്റെ റെഫറൻസ് മൊത്തം ഇവിടെ കൺസോൾ ആയിട്ട് വന്നിട്ടുണ്ട്, ആ ഫോമിലുള്ള കാര്യം. അപ്പൊ ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൽ എക്സ്ട്രാ കുറച്ച് ക്ലാസ് നമ്മൾ ആഡ് ചെയ്യാത്ത ക്ലാസ്, എൻ ജി വാലിഡ്, എൻ ജി ഡേറ്റ്, എൻ ജി ടച്ച്ഡ്, ഇതൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് എന്താണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. അതായത് നമ്മൾ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടത്
ഫോമിന്റെ റെഫറൻസ് അല്ല നമുക്ക് വേണ്ട, നമുക്ക് ഇതിന്റെ എക്സാക്ട് ജാവാസ്ക്രിപ്റ്റ് വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ റെഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നു. എന്ത് അസൈൻ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഈ വാല്യൂ ഈ ഫോമിന്റെ വാല്യൂ ആണ് നമുക്ക് ഇതിന്റെ കൂടെ പാസ് ചെയ്യേണ്ടതിന് വേണ്ടിട്ട് നമ്മൾ എൻ ജി ഫോം എന്നുള്ളത് ഡബിൾ കോട്ടിൽ കൊടുക്കുന്നു. ഇനി അപ്പൊ ഇതിന്റെ ടൈപ്പ് എന്താണ്? എച്ച് ടി എം എൽ ഫോം എലമെന്റ് അല്ല, എൻ ജി ഫോം ആണ് ഇതിന്റെ ടൈപ്പ്. ഇനി എഫ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എന്ത് ചെയ്തു, നെയിം കൊടുത്തു, ജസ്റ്റ് ഹർഷദ് എന്ന് കൊടുത്തു, ഇമെയിൽ test@gmail.com, പാസ്വേഡ് test123, ദെൻ അഡ്രസ് ടെസ്റ്റ് അഡ്രസ്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഒരു ഒബ്ജക്റ്റ് കിട്ടി, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് കിട്ടി. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, ഞാൻ ഫസ്റ്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ, ആട്രിബ്യൂട്ട്സ് എല്ലാം. ഇവിടെ വാല്യൂ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ ഇവിടെ കൊടുത്ത ഏതൊക്കെ രജിസ്റ്റർ ചെയ്ത കൺട്രോളിന്റെ നെയിം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം രജിസ്റ്റർ ചെയ്ത കൺട്രോളിന്റെ നെയിം എന്താണ്, നെയിം ആ ഫീൽഡിന് നെയിം എന്ന് വന്നിട്ടുണ്ട്. ആ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഹർഷദ്. ഓക്കെ, ദെൻ അതുപോലുള്ള വാല്യൂസ് എല്ലാം നമുക്ക് കീ വാല്യൂ പെയറായിട്ട് ഇവിടെ കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റ് വേറെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വാലിഡ്, വാലിഡ് എന്നുള്ളത് ട്രൂ ആണ്. കാരണം നമ്മൾ ഇതിന് സർട്ടൈൻ വാലിഡേഷൻ കണ്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഫോം വാലിഡ് ആണ്. അതുപോലെ വേറെയും കുറേ ഒബ്ജക്റ്റും കാര്യങ്ങളും ഉണ്ട് ഇവിടെ, അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഫോം സബ്മിറ്റ് ചെയ്യുന്നത് ഈ ടെംപ്ലേറ്റ് ഡ്രിവൺ അപ്രോച്ചിൽ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു തുടങ്ങിയ സമയത്ത് ഒരു ജാവാസ്ക്രിപ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്, അത് ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാൻ ആ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്ന പ്രസൻറ്റേഷനിൽ കാണിച്ചു തന്നിരുന്നത്. അതിൽ ഈ വാല്യൂവും അതുപോലെ തന്നെ ഈ വാല്യൂഡുമാണ് ഞാൻ ആ ഇട്ട കാണിച്ചു തന്നതിലുണ്ടായിരുന്നത്. അതായത് നമുക്ക് കറസ്പോണ്ടിങ് ഫോം സബ്മിറ്റായി, അതിൻ്റെ വാല്യൂ നമുക്ക് കൺസോളിൽ കിട്ടുകയും ചെയ്തു. ഇങ്ങനെയാണ് ഫോം ടെംപ്ലേറ്റ് ഡ്രിവൺ അപ്രോച്ചിൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നത്, അതുപോലെ ഒരു ഫോം ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇപ്പം നമ്മൾ നോക്കി. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോം ഒബ്ജക്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്തു കൺസോളിൽ, ഞാൻ ഓൾറെഡി ഒന്നുകൂടി ഇതിനെ കൺസോൾ ചെയ്തു. ഓക്കെ, ഇത് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്യിക്കാം. ഓക്കെ ഓക്കെ, ഇതിൽ ഈ വാല്യൂ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കിയത്. വാല്യൂ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഫോം കൺട്രോളിൻ്റെ രജിസ്റ്റർ ചെയ്ത ഫോം കൺട്രോളിൻ്റെ നെയിം, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് gmail.com നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇമെയിലിൽ admin@gmail.com, അതായത് രജിസ്റ്റർ ചെയ്യുന്ന കൺട്രോളിൻ്റെ നെയിം ദെൻ കറസ്പോണ്ടിങ് വാല്യൂ, അതാണ് വാല്യൂയിൽ വരിക. ഇനി അതുപോലെ ബാക്കിയും കുറച്ച് കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ശരിക്കും ഈ ഒരു ഒബ്ജക്ട്സ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ശരിക്കും ഫോമിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുള്ളാണ്. അതായത് ഇതെല്ലാം ശരിക്കും അലോ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഫോമിൻ്റെ സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് നോർമലി. ഓക്കെ, ഇനി ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള കൺട്രോൾസ്, കൺട്രോൾസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര കൺട്രോൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത കൺട്രോൾസ് എല്ലാം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒന്ന് അഡ്രസ്സ്, ഇമെയിൽ, നെയിം, പാസ്വേഡ്, ഈ നാല് കൺട്രോളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓരോ കൺട്രോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കൺട്രോളിൻ്റെ സ്റ്റാറ്റസ് എല്ലാം അതിൻ്റെ ഓരോ പ്രോപ്പർട്ടിയിൽ കാണും. ഈ സ്റ്റാറ്റസ് വാലിഡ് ആണ്, കാരണം ഈ കൺട്രോളിൽ നമ്മൾ പ്രത്യേകിച്ച് വാലിഡേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നോർമലി അത് വാലിഡ് ആണ്. പിന്നെ അതുപോലെ കുറച്ച് പ്രോപ്പർട്ടീസ്, വേറെ കൺട്രോളിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇമെയിൽ, നെയിം, ഇതെല്ലാം ഓരോരോ കൺട്രോൾസ്, അതിൻ്റെ ടൈപ്പ് ഫോം കൺട്രോളാണ്. ഈ ഫോം കൺട്രോൾ എന്ന് പറയുന്നത് ആംഗുലറിന് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പാണ്, ഫോംസിൻ്റെ കൺട്രോളിൻ്റെ ടൈപ്പാണ് ഫോം കൺട്രോൾ. ഓക്കെ, അതാണ് കൺട്രോൾസ് പറയുന്നത്. പിന്നെ ഈ ഡേറ്റി എന്ന് പറയുന്നത് ട്രൂ, ഡേറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉള്ള നമ്മുടെ ഫോമിൽ ഏതെങ്കിലും ഇൻപുട്ടിൻ്റെ വാല്യൂനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റി എന്നുള്ള വാല്യൂ ട്രൂ ആവും. ഓക്കെ, അതായത് ഇപ്പോൾ ഓൾറെഡി ഇതിൽ നമ്മൾ പ്രഡിക്ഷനിൽ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ വാല്യൂ ട്രൂ ആയി. അതാണ് ഡേറ്റി ഉദ്ദേശിക്കുന്നത്. ഡിസേബിൾഡ് എന്ന് പറയുന്നത് ഫോം ഡിസേബിൾഡ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ട്രൂ ആവും. ഫോം ഡിസേബിൾഡ് അല്ല, നമ്മൾ ശരിക്കും ഡിസേബിൾഡ് ഒക്കെ യൂസ് ചെയ്യപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് വാലിഡേഷനൊക്കെ വന്ന് ഫോം ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം എനേബിൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കേസെല്ലാം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഡിസേബിൾഡ് എല്ലാം യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ എറേഴ്സ് ഉണ്ടെങ്കിൽ എറേഴ്സ് ഇപ്പോൾ നല്ലതാണ്, എറേഴ്സ് ഉണ്ടെങ്കിൽ എറേഴ്സിൽ വരും. ഇൻവാലിഡ് ഇപ്പോൾ ഫാൾസ് ആയിരിക്കും, കാരണം ഫോം വാലിഡ് ആണ്, നമ്മൾ വാലിഡേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. വാലിഡേഷൻ കൊടുത്തിട്ട് വാലിഡേഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇൻവാലിഡിൻ്റെ വാല്യൂ ട്രൂ ആവും. ഓക്കെ, പിന്നെ അതുപോലെ പിന്നെ ടച്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോമിൽ വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടച്ച്ഡിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും, ഇല്ലെങ്കിൽ ടച്ച്ഡിൻ്റെ വാല്യൂ ഫാൾസ് ആയിരിക്കും.
വാലിഡ് എന്ന് പറയുന്നത് ഇൻവാലിഡിൻ്റെ ടൈപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് ആയിരിക്കും. ഫോം വാലിഡ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടീസ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ യൂസ് കേസ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് നമ്മൾ ഫോം കുറച്ച് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് സെഷൻ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ യൂസ് കേസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ഫോമിനെ സബ്മിറ്റ് ചെയ്തത് ഈ ടെംപ്ലേറ്റ് റെഫറൻസ് വേരിയബിളിലോട്ട് ng ഫോമിനെ അസൈൻ ചെയ്തിട്ട് അതിനെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്തിട്ടാണ് ഫോമിനെ സബ്മിറ്റ് ചെയ്തത്. ഇനി ഇതല്ലാണ്ട് ചില കേസ് വരും നമുക്ക് സബ്മിറ്റിലല്ലാണ്ട് വേറെ ഏതെങ്കിലും മെത്തേഡിലോ വേറെ എന്തെങ്കിലും കേസിൽ ഈ ഫോമിൻ്റെ വാല്യൂവിനെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസിലൊന്നും നമുക്ക് ഈ പാരാമീറ്ററായിട്ട് ചിലപ്പം പാസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഈ ഫോമിൻ്റെ പുറത്തുനിന്ന് കൈക്കാരം ഈ ഫോമിൻ്റെ ഉള്ളിലല്ലാണ്ട് ഇതിൻ്റെ പുറത്തുനിന്ന് ആക്സസ് വരുന്ന മെത്തേഡിലൊക്കെ ചിലപ്പോൾ ഫോമിനെ യൂസ് ചെയ്യേണ്ടി വരും ടൈപ്പ് സ്ക്രിപ്റ്റിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാരാമീറ്ററായിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലെല്ലാം എങ്ങനെയാണ് ഫോമിന് ടൈപ്പ് സ്ക്രിപ്റ്റിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറ്റ് വ്യൂ ചൈൽഡ് എന്നുള്ള ഡെക്കറേറ്റർ യൂസ് ചെയ്യുന്നു, അറ്റ് വ്യൂ ചൈൽഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടർ ഫ്രോം അറ്റ് ആംഗുലർ സ്ലാഷ് കോർ ആണ്. ഓക്കെ, ദെൻ പാരാന്തസിസിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ് റെഫറൻസ് ഏതാണ് ടെംപ്ലേറ്റ് റെഫറൻസ് ആ റെഫറൻസിൻ്റെ നെയിം അവിടെ കൊടുത്തു എഫ്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് പേര്, ഇതിന് എന്താണ് പേര് കൊടുക്കേണ്ടത്, ആ പേര് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടമാണ് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് സൈൻ ഇൻ ഫോം എന്ന് കൊടുത്തു. ഓക്കെ, ഓഫ് ടൈപ്പ് എന്താണ്, ng ഫോം ആണ് ഇതിൻ്റെ ടൈപ്പ്. ഓക്കെ, ഓഫ് ടൈപ്പ് ng ഫോം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പാരാമീറ്ററായിട്ട് എഫ് പാസ് ചെയ്യാണ്ട് ഇവിടെ ജസ്റ്റ് എഫ് ഒഴിവാക്കി. ഓക്കെ, ഇനി കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് എന്ത് ഈ സൈൻ ഇൻ ഫോം കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഫോം സബ്മിറ്റഡ് ഒഴിവാക്കി ദിസ് ഡോട്ട് സൈൻ ഇൻ ഫോം കൺസോൾ ചെയ്ത് നോക്കാം സബ്മിറ്റിൽ. ഓക്കെ, ഇപ്പോഴും സെയിം റിസൾട്ട് കിട്ടി. അപ്പോൾ ഇതൊരു പ്രശ്നം, ഇത് മറ്റേ വേ തെറ്റല്ല, ചിലപ്പോൾ ഈ കേസിനും നമുക്ക് ഈ ഒരു യൂസ് കേസും വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയും അതേപോലെ ഈ അറ്റ് വ്യൂ ചൈൽഡ് ഡെക്കറേറ്റർ യൂസ് ചെയ്തിട്ട് റെഫറൻസിനെ നേരെ ആക്സസ് ചെയ്തിട്ട് ഇങ്ങനെയും നമുക്ക് ഫോമിനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഫോം ഒബ്ജക്റ്റിനെ ഇങ്ങനെയും ആക്സസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് യൂസറിൻ്റെ ഇൻപുട്ടിന് വാലിഡേഷൻ കൊടുക്കൽ. വാലിഡേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ.